بسم الله العظيم القدرة والسان سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد أيتم بخمان الله ساداتك علماءك سهرتك أشرف الخلق صلى الله عليه وسلم تنقلهم ഏതാനും സഹാബികളും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബികളെ സിയാറത്ത് ചെയ്യാൻ എല്ലാ ഓരോ കൊല്ലവും തികയുമ്പോൾ പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. قال النبي صلى الله عليه وسلم يأتي عند شهداء أحد ومعه أصحابه على رأس كل سنة. كلم بورتي آغن سميهم أدكرك زيادة جيادة رقلنا لا ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സിയാറത്ത്. ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചില നാട്ടിലൊക്കെ ആണ്ട് കഴിക്കാന്ന് പറയും, ആണ്ട് നടത്തുക എന്ന് പറയും. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം എന്നല്ലേ അർത്ഥം. അപ്പൊ കൊല്ലത്തിൽ ഒരു പ്രത്യേക കൂട്ട സിയാറത്ത് നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. ചില നാട്ടിൽ നേർച്ച കഴിക്കുക എന്ന് പറയും. അതിന് കാരണം ഈ സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയൽ സുന്നത്താണ്, കൂട്ട സിയാറത്ത് നടത്തൽ സുന്നത്താണ്. അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. ഈ സുന്നത്ത് ചെയ്യാൻ ചിലർ നേർച്ചയാക്കും. അപ്പം അതുകൊണ്ട് ചില നാട്ടിലൊക്കെ നേർച്ച കഴിക്കാമെന്നും നേർച്ച നടത്തുകയെന്നും പറയും. മറ്റ് ചില സ്ഥലത്ത് ഉറൂസ് എന്ന് പറയും. അതിന് കാരണം എന്താണ്? ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ധാരാളം ഉണ്ടല്ലോ. മിഷ്കാത്തുൽ മസാബിഹിൽ നിങ്ങൾ ഓതിയ ഹദീസാണ്, സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഉള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. അസ്മാ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ്? ഒരു മനുഷ്യൻ ഖബറിൽ വെക്കപ്പെട്ടാൽ രണ്ട് മലക്കുകൾ വരും. മലക്കൾ വന്നിട്ട് മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്, വമൻ നബിയുക്ക, നിന്റെ നബി
ആരാണ്? ഉമാ ദീനുക്ക, നിന്റെ ദീൻ ഏതാണ് എന്നിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. സുബ്ഹാനല്ലാഹ്, ആ മലക്കളെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അങ്ങനത്തെ രൂപത്തിലാണെന്നാണ് ഈ ചോദ്യങ്ങൾക്ക് ചിലർ ഒറ്റ മറുപടിയും പറയില്ല. ആഹ് ആഹ് ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയും. അട്ടഹാസ്യക്കാരെ. മറ്റു ചിലർ ചെറിയ ചെറിയ മറുപടികളൊക്കെ, ഏതാനും ചില മറുപടികൾ പറയും. ഈ പറഞ്ഞവരോടും പറയാത്തവരോടും ഒക്കെ അവസാനം ഒരു ഫൈനൽ തീരുമാനത്തിന് ചോദിക്കുന്നത് ഇവൻ സുന്നിയാണോ അല്ലേ എന്ന പരിശോധന. കബറെന്നുള്ള ചോദ്യം സമാപിക്കുന്നത് ഇവൻ സുന്നിയാണോ അല്ലേ എന്ന ഒരു ചോദ്യത്തിലൂടെയാണ്. പക്ഷെ ആ ചോദ്യം നീ സുന്നിയാണോ എന്നല്ല. പിന്നെ എന്താണ് ചോദ്യം? ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കബറാളിക്ക് കാണിച്ചു കൊടുക്കും. ദൂരെ എങ്ങനെ കാണിച്ചു കൊടുക്കും? കാണിച്ചിട്ട് അവരോട് ചോദിക്കും, മാ ഇൽമുക ബിഹാദർ റജുലി, ഈ കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ അറിവെന്താണ്? നിന്റെ അഭിപ്രായം എന്താണ്? ആരേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നിനക്ക് പരിചയമുണ്ടോ? എന്താണ് നിന്റെ അഭിപ്രായം? നീ പറയുക. ആ സമയത്ത് അമ്മൽ മുനാഫിഖു ഔ ഖാല അൽ മുർതാബു ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാഉ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ബുഖാരിയിൽ കാണാം. സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ എടുത്ത് പഠിച്ച് നോക്കണം. അസ്മാവിന്നവേ ശിഷ്യൻ പറയുന്നതാണ്, ലാ അദ്രി അയ്യദാലിക കാലത്ത് അസ്മാഉ, മുനാഫിഖ് എന്നോ അല്ലെങ്കിൽ മുർത്താബ് എന്നോ പറഞ്ഞത് എന്നറിയില്ല. ഏതായിരുന്നാലും ഹൃദയത്തിൽ സംശയമുള്ള കപടവിശ്വാസിയായ മനുഷ്യൻ അവനത് പറയുന്നു. യഖൂലു ആഹ് ആഹ് ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയും. ആ സമയത്ത് ഫയുറബു അലാ റസീ, അവന്റെ തലക്ക് മീത് അടിക്കപ്പെടുന്നു. എപ്പോൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയമില്ലാത്തത് കൊണ്ട് അടി തന്നെ. ആ അടി പിന്നെ നിർത്തലില്ല. അമ്മൽ മുഅ്മിനു ഔ ഖാല അൽ മൂഖിനു ലാ അദ്രി അയ്യദാലിക കാലത്ത് അസ്മാഉ യഖൂലു ഹാദാ റസൂലുല്ലാഹി ജാഅനാ ബി കിതാബില്ലാഹി ഫആമന്നാ ബിഹി വസദ്ദഖ്നാഹു. മുഅ്മിനായ മനുഷ്യൻ ഗുർദുഖ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന മനുഷ്യൻ, തങ്ങളുടെ പേരിൽ ചരിത്രം പറയുന്ന മനുഷ്യൻ, തങ്ങളുടെ നബി തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്ന മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ ഔസാഫുകളെയും റസൂലുള്ളാഹിന്റെ ഉന്നതമായ മഹോന്നതമായ സ്ഥാനങ്ങളെയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും മറച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് കൂടുതലായി ചെല്ലുന്ന മനുഷ്യൻ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെന്തു പറയുന്നു? ഹാദാ റസൂലുള്ളാഹി, ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. ജാഅനാ ബി കിതാബില്ലാ, അള്ളാഹുവിന്റെ കിതാബുമായി ഞങ്ങളുടെ അടുക്കൽ വന്നു. ആമന്നാ ബിഹി, ഞങ്ങൾ അവിടത്തെ കൊണ്ട് വിശ്വസിച്ചു. വസദ്ദഖ്നാഹു, ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചു എന്ന് പറയപ്പെടുന്ന സമയം തലിമീങ്ങൾ മനസ്സിലാക്കണം, സുഹൃത്തുക്കൾ ചിന്തിക്കണം. ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറയുന്നത് മതി മതി, എനിക്ക് ചോദ്യമല്ല,
ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. ഇയാൾ ശരിയായ സുന്നിയാണ് എന്ന് ഉറപ്പ് കിട്ടി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമുള്ള അവിടുത്തെ മദ്ഹ് ചെയ്യുന്ന ചരിത്രം പറയുന്ന സ്വലാത്ത് ചൊല്ലു വ്യക്തിയാണ്. അതുകൊണ്ട് ഇനി ചോദിക്കാൻ പാടില്ല, നിർത്തിക്കളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നം നൗമത്തൽ അറൂസ്, ഒരു അറൂസ് പുതിയാപ്പുള വിശ്രമിക്കുന്നത് പോലെ നീ ഈ കബറിൽ വിശ്രമിക്കുക. നം എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക, പുതിയാപ്പുള വിശ്രമിക്കുന്നത് പോലെ വിശ്രമിക്കുക. അതിൽ ഉറക്കവും പെടും ഉറങ്ങാത്തവും പെടും. മാന്യ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ അറൂസ് എന്നൊരു പദം വന്നതുകൊണ്ട് മഹാത്മാരായ ആലിമീങ്ങളുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ആണ്ട് നേർച്ചകൾക്ക് ഉറൂസ് നടത്തുക എന്നും ചില നാട്ടിൽ പറയാറുണ്ട്. ഏതായിരുന്നാലും പേരെന്ന് പറഞ്ഞാലും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യലും അവരെ മദ്ഹ് പറയലും അവിടെ സിയാറത്ത് ചെയ്യലും ശറഇൽ ഉള്ളതാണ്. ശറഇൽ അത് ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ മരിച്ചാൽ ആ വീട്ടിൽ നിന്ന് ഒരു ഫാത്തിഹ ഇഖ്ലാസ് യാസീൻ ഓതിയിട്ടാണ് മറവ് ചെയ്യാൻ കൊണ്ടുപോവുക. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത യാസീൻ എന്ന് ഇമാം തിർമദി റിവായത്ത് ചെയ്ത ഹദീസുണ്ട്. ഹാക്കിമും തബ്രാനിയും ഇബ്നു സുന്നിയും ഇങ്ങനെ ഒരുപാട് മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മരിച്ചവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം. അപ്പൊ ഇത് ഓതാൻ വേണ്ടി നമ്മളെ നാട്ടിലൊക്കെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളും അങ്ങ് തുടങ്ങുമ്പോൾ കാണാം, സരസിൻ്റെ അറ്റത്തുനിന്ന് ഒരുത്തന്, മറ്റേ അറ്റത്തുനിന്ന് വേറൊരുത്തൻ, ഒരു നാലഞ്ചാളാണ് ഇങ്ങനെ പുഴു അളക്കുന്നത് പോലെ ഇങ്ങനെ ഇളകി 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 എവിടെ ഇതൊന്നുകൂടാ എല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് പ്രതിഷേധം, ഈ മരിച്ച ആൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനുള്ള പ്രതിഷേധം കാണിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ വിവരക്കേടിൻ്റെ അങ്ങേ അറ്റത്ത വിവരക്കേടാണത്. മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ആ ഖുർആൻ ഓതിയതിൻ്റെ ശേഷമുള്ള ദുആ, അതല്ലേ മയ്യത്തുകാലത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അതല്ലേ എന്താ അവൻ ഓർക്കാത്തത്? മയ്യത്തുസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നെയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ ഖുർആൻ ഓതുകയാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഖുർആനല്ലേ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം ദുആ. അപ്പൊ ഈ ദുആ സ്വീകരിക്കാൻ വേണ്ടിയാണ് മുഖദ്യമയായിട്ട് ഒരു ഖുർആനോത്തും ഒരു സലാത്തും. ഖുർആൻ ഓതിയാർന്നാൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. അതുപോലെ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലി ദുആർന്നാൽ ഉത്തരം കിട്ടും. ഈ ഖുർആനോത്തും ദുആയും സ്വലാത്തും ഇതാണല്ലോ മയ്യത്ത് നിസ്കാരം. അതിന് മുമ്പോയിട്ട് ഇങ്ങനെ നിൽക്കും. അത് പിന്നെ മയ്യത്തുക്കാരൊന്നാകുമ്പോൾ പല നിസ്കാരമുണ്ട്, രാഷ്ട്രീയ നിസ്കാരമുണ്ട്, കിർബൻ്റെ നിസ്കാരമുണ്ട്, മഹബത്തിൻ്റെ നിസ്കാരമുണ്ട്, അങ്ങനെ പല ജാതി നിസ്കാരമുണ്ട്. ഈ രാഷ്ട്രീയ നിസ്കാരത്തിലാണ് അങ്ങനെ പോയി കെട്ടിയുള്ളത്. അത് ഈ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ പോയി കെട്ടി ഉള്ളത് എവിടെയാണ്? അതുവരെ പറയും മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല, ദ്വാരക്കാൻ പാടില്ല, ഇവിടെ പോയി കെട്ടിയിട്ട് തന്നെ. ഏതായാലും
മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആ. അതുപോലെ മരിച്ചവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂല എന്ന് ഒരൊറ്റ ആലിമും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ആലിമും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. മരിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ ഓതുമ്പോൾ ആ മയ്യത്തിന് കൂലി കിട്ടണമെങ്കിൽ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതണം, അല്ലെങ്കിൽ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഓതണം. അത് രണ്ടും അല്ലെങ്കിൽ ആ മയ്യത്തിന്റെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു അവിടെയും ദുആ വേണമെന്നില്ല. ഖബറിന്റെ അടുത്തല്ല, മയ്യത്തിന്റെ അടുത്തുമല്ല, ദൂരെ നിന്നാണ് ഓതുന്നത്. എന്നാലും അവിടെ ദുആന്റെ ആവശ്യമില്ല. ദുആ ഇല്ലാതെ തന്നെ കൂലി കിട്ടും. അപ്പോൾ ഇമാം അബൂ ഹനീഫയുടെയും ഷാഫി ഇമാമിന്റെ അടുക്കുള്ള ഖിലാഫ് മരിച്ചവർക്ക് ഖുർആൻ ഓതാമോ ഓതിക്കൂടെ എന്നാണോ? ആണോ? അല്ല. അപ്പൊ ശറഹ് മുസ്ലിമിൽ കുട്ടികൾ സറഹ് മുസ്ലിമിന്റെ തലക്കൽ 11-12 പേജിലാണ് വലിയ അടിയിലും. അവൾ വായിച്ചു നോക്കിയാൽ കാണാം. അവിടെ ലായസുലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏതാണ്? ഏതാണ്? ചെയ്യാതെ മയ്യത്തിന്റെ പേര് പറയാതെ വെറും ഓതിയിട്ട് കരുതി ആ കൂലി കിട്ടൂല എന്നാണ്. നേരെ മറിച്ച് ഓതി മയ്യത്തിന്റെ പേരും പറഞ്ഞ് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്താൽ കൂലി കിട്ടുകയില്ലെന്ന് ഒരൊറ്റ ആലിമും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ വലയിൽപ്പെട്ടു പോകണ്ട. അപ്പൊ അതുകൊണ്ട് മരിച്ചവർക്ക് ഖുർആൻ ഓതല് സുന്നത്തുണ്ട്, അവരെ സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട്, അവർക്ക് അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കൽ സുന്നത്തുണ്ട്. ആ അതിൽ ഖബറിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടുന്നവൻ ആരാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ട ആൾ ഇവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ തിരൂരങ്ങാടി. മറ്റുള്ള പല ആലിമ്യങ്ങളെ തൊട്ടും വേർതിരിയുന്നത് മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ. ഇവിടെയാണ് അവിടുത്തെ പ്രത്യേകത വെളിവാകുന്നത്. അല്ലേ? ഷാഇറല്ല. ഷാഇർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കെട്ടിണ്ടാക്കിയിട്ട് അതും ഇതുമാക്കി ബെയ്ത്ത് പറയുന്നവർക്കൊക്കെ ഷാഇർ എന്ന് പറയും. ഇത് ഷാഇറല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത ആൾ. എത്ര ബൈത്തുകളാണ് സുബ്ഹാനല്ലാഹ്! റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത് അവിടുത്തെ പ്രശംസിച്ച് അങ്ങനെ ബൈത്തുകൾ ഉണ്ടാക്കി, അതിൽ തഹ്മീസ് ഉണ്ടാക്കി, തസ്ബീഹ് ഉണ്ടാക്കി, അല്ലാതെയും ഉണ്ടാക്കി, അങ്ങനെ തഹ്മീസും തസ്ബീഹും എല്ലാം ആക്കി ബൈത്തുകളെ ഉണ്ടാക്കുകയും മറ്റാൾ ഉണ്ടാക്കിയ ബൈത്തുകൾക്ക് തഹ്മീസ് ഉണ്ടാക്കുകയും തസ്ബീഹ് ഉണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്കും എനിക്കും പഠിക്കാൻ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് നല്ല മാതൃക കണ്ട് പഠിപ്പിച്ച് തന്നിട്ടാണ് പോയത്. അതാണ് ആലിമിൻ്റെ ലക്ഷണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
صلى الله عليه وسلم تنقلب بريم بكانو نبي تنقلب الصلاة وردي بكانو نبي تنقلب ورد الله عدبم ونداغانو متعلمين على بدبكال أدان سريا يا وخربيا يا عالمين للتشرم ين نيجل ورد أورم بدتي مبانا بطبابو أستاذين ده يتوم مريه كريو كريو مدبرم وبيوغي تد درسنا تانو لا كريو إني برمه إي كريو هلا أوركم إلا أتا كريوان إي كريو وبيوغي تجوند يتريو بيتغل يتريو نلمغل أبدنا غنداكي توند نيانماي مبانا بطر بحر العلوم شيخنا شيخ زين الدين بن علي حسن المخدومي اوكي استاذ رحمه الله عليه അവരുടെ അടുക്കൽ തലക്കടത്തൂരിൽ രണ്ട് കൊല്ലം ഓതിയ ആ കാലത്താണ് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദും ഞാനും തമ്മിൽ ബന്ധമുണ്ടായത് ബാപ്പു ഉസ്താദും ഞാനും ചില കിതാബുകളെല്ലാം കൂട്ടായി ഓതിയിട്ടുണ്ട് ചിലത് ഞാൻ ഓതും അവർ ഓതുന്നത് ഞാൻ ഓതാന കാലത്ത് എത്താത്തതായ കിതാബുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വലിയ ഉത്സാഹിയും വലിയ ബുദ്ധിമാനും അങ്ങേയറ്റത്ത ബുദ്ധിമാൻ പ്രത്യേകിച്ച് ഇൽമുൽ ഫലക്ക് ഫലക്കിയാത്തിലെല്ലാം വലിയ മാഹിറും വലിയ കഴിവും ഉള്ള ആളാണ് അങ്ങനെ ആ കഴിവ് ഉപയോഗപ്പെടുത്തി മറ്റു മുത്തഅല്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും മുത്തഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിൽ വലിയ ഉത്സാഹമുള്ള ആളായിരുന്നു അങ്ങനെയുള്ള മഹാനവറുകൾ വഫാത്തിൻ്റെ അടുത്തുവരെ റസൂലുള്ളാഹിൻ്റെ മദഹി ചൊല്ലി ബൈത്തുകൾ ഉണ്ടാക്കി ആ ഒറ്റ കാരണം കൊണ്ട് ഇൻഷാ അല്ലാ ഖബറിൽ ചെല്ലുന്ന സമയത്ത് ഹദാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് പെട്ടിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല അള്ളാഹു തആല അവരെയും നമ്മളെയും റസൂലുള്ളാഹിൻ്റെ മഹിമ്പീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ റസൂലുള്ളാഹിൻ്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിൻ്റെ ദർജന അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ ഭാര്യക്കും കുട്ടികൾക്കും എല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ അർഹമുർ റഹീമായ അള്ളാഹ് ബഹുമാനപ്പെട്ടവരുടെ ദർജന നീ വർദ്ധിപ്പിക്കണേ അള്ളാഹ് മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ മാദിഹുർ റസൂലായ മഹാനവറുകൾക്ക് നീ ദർജന ഏറ്റിക്കൊടുക്കണേ അള്ളാഹ് അവർക്ക് ഷഫാഅത്ത് അവർക്ക് അങ്ങേയറ്റത്ത ദർജന ഏറ്റണേ അള്ളാഹ് അവിടുത്തവനെ ദർജന ഏറ്റിക്കൊടുക്കണേ അള്ളാഹ് അവിടുത്തെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അള്ളാഹ് മൗഫിറത്ത് നൽകണേ അള്ളാഹ് ഞങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൽമും തഖ്വയും ഏറ്റിയേറ്റി തരണം റഹ്മാനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയുന്ന കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും എല്ലാം നീ പെടുത്തി തരണേ അല്ലാ റസൂലുള്ളാഹിൻ്റെ മദഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരണേ അല്ലാ റസൂലുള്ളാഹിൻ്റെ മഹിബീങ്ങളിൽ പെടുത്തി തരണേ അല്ലാ റസൂലുള്ളാഹിൻ്റെ മഹിബീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ ശിഷ്യന്മാർ കുടുംബങ്ങൾ ബന്ധുക്കൾ പ്രിയക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എല്ലാവരുടെയും ദോഷം പുറത്തു തരണം റഹ്മാനേ പുറത്തു തരണം റഹ്മാനേ ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം റഹ്മാനേ പടച്ചവരെ ഒരുപാട് കാലം ഇനിയും നല്ല ദീനിൻ്റെ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ തൗഫീഖോടുകൂടി ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ ദർസ് നടത്താനും ഇൽമു പറയാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖോടുകൂടി ആഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടി ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണം അല്ലാ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹസനാക്കി തരണം റഹ്മാനെ ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ റസൂലുള്ളാഹിൻ്റെ ജാഹ് വർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടം വീട്ടിത്തരണം റഹ്മാനെ അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ രോഗങ്ങൾ ശിഫയാക്കി തരണം റഹ്മാനെ കാൻസർ രോഗം കിഡ്നി രോഗം ഹാർട്ട് രോഗം തുടങ്ങി
അതി ഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ അമലി മുടങ്ങിപ്പോകുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ വിഷമിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഹൈഫുള് നൽകണേ അല്ലാ. ഹൈറുസു നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും തൗഫീഖ് ചെയ്യണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം റഹ്മാനേ. അതുവഴി നിന്റെ റിളയുടെ നോട്ടവും ഞങ്ങൾക്ക് ഉണ്ടാവണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. عبد الواسع مسجد مجد بلد سمتاني كان لك.